शिलशङ्खे हसन्नामस्मिन्मधुर संवेदनानावे श्यामानन्दामिगामीश्वरे सदाशिवसमारम्भां शङ्कराचार्यमध्यम अस्मदागुरुभाषे ेहाय दक्षिणामूर्त ജ്ഞാനവും കർമ്മവും എല്ലാം വിദ്യ ഏക ഉദ്ഭവമാണ്. ഇത് രണ്ടു തരത്തിലും പറയും. ജ്ഞാനകർമ്മങ്ങളെല്ലാം അവിദ്യേക ഉദ്ഭവം, അവിദ്യയിൽ നിന്നുണ്ടായതാണെന്ന് പറയും. തിരിച്ചും പറയും, എല്ലാം ജ്ഞാനമാണ്. ഇങ്ങനെയാണെങ്കിലും ജ്ഞാനത്തിനൊരു വിശേഷതയുണ്ട്, കർമ്മത്തിനില്ലാത്തൊരു വിശേഷത. എന്താണത്? നോ ആത്മാവിദ്യം അതിക്രമ്യ കർമ്മ ഏകാത്മ്യാനിരോധി തമോ മാത്ര അഭിജനതോ നാഥോ വിദ്യാം നിഹന്തിത. ആത്മാവിദ്യം അതിക്രമ്യ, ആത്മാവിദ്യ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ സ്വസ്വരൂപത്തിലുണ്ടാകുന്ന ഭ്രാന്തി,
രണ്ടും പറയാം. അതിനെ മറികടന്നിട്ട് കർമ്മത്തിനൊരിക്കലും ആ ഏകാത്മബോധത്തെ ഉണ്ടാക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആ ഏകാത്മബോധത്തിനനുസരിച്ച് നിലനിൽക്കുന്ന ഒന്നല്ല കർമ്മം. കർമ്മം എന്ന് പറയുമ്പോൾ ഇവിടെ ആ കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ, അതിനാണ് കർമ്മം എന്ന് പറയുന്നത്. അതെപ്പോഴും ഓർക്കണം, ഇവരെല്ലാം കർമ്മം എന്ന് പറയുമ്പോൾ നമ്മളത് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഈ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം പുതുമുഖങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. കാരണം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മനസ്സിലാകത്തുള്ളു. പിന്നെ എന്നും എൽ കെ ജി ഇരിക്കുന്നവർക്കും പറ്റത്തില്ല. 10 വർഷം 12 വർഷം ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ കുറെ മനസ്സിലിരിക്കും, അതിനെ കുറിച്ച് കുറെ ചിന്തിച്ചവർക്കും മാത്രമേ ഈ ഭാഗങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണിത്. ഇവിടുത്തെ വിശദീകരണവും ഈ ഭാഗങ്ങളും എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ആദ്യമായി കേൾക്കുന്നവർക്കത് ബുദ്ധിമുട്ടായി തോന്നും. കർമ്മം ഏകാത്മ്യ അനിരോധിയല്ല. ആ ഏകാത്മബോധത്തെ അനുസരിച്ച് പിന്നെ ഇവിടെ കർമ്മം നിൽക്കുന്നു. കർമ്മം എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം ഞാൻ ചെയ്യുന്നവനാണ് എന്നുള്ള ബോധം വരും. ഏകാത്മഭാവത്തിലൂടെ ചെയ്യുന്നവനെന്നുള്ള ബോധം, ഇവിടെ അങ്ങനെയൊരു ബോധമില്ല. ഇനി കർമ്മം കൊണ്ട് എന്തുകൊണ്ട് മുക്തി സാധ്യമല്ല? അത് ഏത് തരത്തിലുള്ള കർമ്മമായാലും അത് അതിനാ ഇവിടെ തുടങ്ങും. മറ്റു കർമ്മങ്ങളെയൊക്കെ നേരത്തെ നിഷേധിച്ചു. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന കർമ്മ സാധ്യ ആവർത്തിയാത്മകം ജ്ഞാനം കർമ്മ എന്നാണ്. സാധ്യ ആവർത്തി രൂപത്തിലുള്ള, മേയ ആവർത്തി രൂപത്തിലുള്ള കർമ്മം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന കർമ്മമാണെങ്കിലും ശരി, അതിൻ്റെ ഏകാഗ്രമായ ആവർത്തി, ഉപാസന ധ്യാനം എന്നൊക്കെ പറയുന്ന കർമ്മമായാലും ശരി, അതിനെ ഗ്രഹിക്കണം. അതും അവിടെയുണ്ട്. എന്താണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ഒരു അനുഷ്ഠാനം ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം. വൈദിക കർമ്മങ്ങളുടെ കാര്യം പറയാനില്ല. ഇനി സഹജമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ പോലും അതവിടെയുണ്ട്, അതിൻ്റെ സംസ്കാരമുണ്ട്, കർത്തൃത്വം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ശ്വാസോച്ഛ്വാസം പോലെയുള്ള കർമ്മങ്ങൾ അവിടെ കർത്തൃത്വ ബുദ്ധിയില്ല എന്ന് വിചാരിക്കും. അത് പ്രകടമായ കർത്തൃത്വ ബുദ്ധി അവിടെ ഇല്ല. എന്തുകൊണ്ട് കർമ്മം അവിടെ പ്രകടമല്ല എന്ന് വെച്ചാൽ, അറിഞ്ഞ് ഇച്ഛിച്ച് പ്രവർത്തിക്കേണ്ട ആഗ്രഹം അവിടെ വരുന്നില്ല. ഈ ബോധമെല്ലാം ഇങ്ങനെ പ്രരൂഢമാകുന്നതിന് മുമ്പ്, ഇന്ദ്രിയങ്ങൾ പ്രരൂഢമാകുന്നതിന് മുമ്പും അത് ശൈശവത്തിൽ തന്നെ തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ അവിടെ കർമ്മ സംസ്കാരമുണ്ട്, ജീവനഹേതുവായ കർമ്മ സംസ്കാരം എന്നുണ്ട്, ജീവനഹേതുവായ അദൃഷ്ടമുണ്ട്. അപ്പോൾ അവിടെ സൂക്ഷ്മരൂപത്തിലെല്ലാം ഉണ്ട്, കർത്തൃത്വമുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കർമ്മം ഉള്ളിടത്ത് അത് കർമ്മം പ്രകടമായാലും ശരി, സഹജമായാലും ശരി, കർത്തൃത്വാദികൾ സ്ഥൂല രൂപത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മരൂപത്തിൽ അവിടെ ഉണ്ടായിരിക്കും.
ജീവനിൽ കർമ്മം നടക്കണമെങ്കിൽ അതുണ്ടായാലേ പറ്റൂ. അല്ലെങ്കിലത് നടക്കത്തില്ല. അതുകൊണ്ട് കർമ്മത്തിനൊരിക്കലും അതിൻ്റെ കാരണമായ ഈ അവിദ്യ അതിക്രമിക്കാൻ കഴിയത്തില്ല. ഏത് തരത്തിലുള്ള എത്ര ശ്രേഷ്ഠമായ കർമ്മമായാലും അതിന് ബാഹ്യമായ കർമ്മമെന്നോ ലൗകിക കർമ്മമെന്നോ സഹജകർമ്മമെന്നോ എന്ത് പേരിട്ടാലും ശരി, ആ അതിൻ്റെ മൂലം കർത്തൃത്വമാണ്. എന്നാലേ അത് ജീവനിൽ വരും. അതിന് കാരണം എന്താണ്? ആത്മാവിദ്യ, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. അതിനെ അതിക്രമിച്ചു പോകാൻ കർമ്മത്തിന് ശേഷിയില്ല. അതിനധീനമാണ്, അങ്ങനെ പരാധീനമായിരിക്കുന്ന, അവിദ്യയ്ക്ക് അധീനമായിരിക്കുന്ന ആ കർമ്മത്തിനൊരിക്കലും മുക്തി കൊടുക്കാൻ കഴിയത്തില്ല. അതിനോട് പറയും, പക്ഷെ കർമ്മം ഫലത്തെ ഉണ്ടാക്കുന്നത് അംഗീകരിക്കുന്നു, അതിനെ നിഷേധിക്കുന്നില്ല. ഏത് കർമ്മം ചെയ്താലും ഫലമുണ്ടാകും. യാഗാദി കർമ്മം ചെയ്താൽ സ്വർഗമുണ്ടാകും. സഹജമായ കർമ്മങ്ങൾ, ശരീരത്തിൽ നടക്കുന്ന കർമ്മങ്ങൾക്ക് അതിൻ്റെ ഫലമുണ്ട്. പചനക്രിയ ശരീരത്തിൽ നടക്കുന്നു, അവിടെ ഉള്ളിൽ പാകം സംഭവിക്കുന്നു, സ്ഥൂലമായ ഫലം. ആത്യന്തികമായി കർമ്മഫല സുഖദുഃഖ അനുഭവങ്ങൾ അതും അതിന്റെ ഫലമായി ഉണ്ടാകുന്നു. അത് ഫലം എന്തായാലും ഉണ്ടാകും. ഇനി മാനസികമായ കർമ്മം, സൂക്ഷ്മമായ ധ്യാനം പോലെയുള്ള കർമ്മങ്ങൾ, അതിന് ഫലമുണ്ടാകും. മനസ്സിന്റെ ഏകാഗ്രത, തുടർന്ന് വരുന്ന സമാധി, ഇത്തരം അനുഭവങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് കർമ്മം വ്യർത്ഥമെന്നല്ല പറയുന്നു, മോക്ഷമെന്ന് പറയുന്ന ഫലത്തെ അതിന് കൊടുക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് അവിദ്യ ആശ്രയിച്ച് നിലനിൽക്കത്തുള്ളൂ. അത് അവിദ്യ ആശ്രയിച്ച് നിലനിൽക്കുന്നതുകൊണ്ട്, അവിദ്യ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്നതുകൊണ്ട് അതിന് അവിദ്യയെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അത് അവിദ്യ മാത്രം ആശ്രയിക്കുന്നതുകൊണ്ട് പ്രത്യേകം മനസ്സിലാകും, അത് അവിദ്യയെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ഇവിടെ തന്നെ പറഞ്ഞു എന്താണ്? അവിദ്യേകോദ്ഭവത്വം യദ്യപി ജ്ഞാനകർമ്മണോ. ജ്ഞാനവും അവിദ്യ ഉദ്ഭവമാണല്ലോ, കർമ്മവും അവിദ്യോദ്ഭവമാണ്. പക്ഷെ കർമ്മം മുക്തിയെ കൊടുക്കുന്നില്ല, ജ്ഞാനം മുക്തിയെ കൊടുക്കുന്നു. അതെന്താ അങ്ങനെ വരുന്നത്? കാരണം ഒന്നിനെ ആശ്രയിച്ചുണ്ടാകുകയും അതിന് വിരോധിയാകാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് കർമ്മത്തിന് മുക്തിയെ കൊടുക്കാൻ കഴിയാത്തത്. ആശ്രയിച്ചുണ്ടാകുന്നു, പക്ഷെ അത് ആശ്രയത്തിന് വിരോധിയല്ല കർമ്മം. അവിദ്യ ആശ്രയിച്ചതുണ്ടാകുന്നു, പക്ഷെ അതിന് വിരോധിയല്ല. ജ്ഞാനം അങ്ങനെയല്ല, അവിദ്യ ആശ്രയിച്ച് തന്നെ അത് ഉണ്ടാകുന്നു, പക്ഷെ അത് അതിന്റെ ആശ്രയമായ അവിദ്യയ്ക്ക് വിരോധിയാണ്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നു? അതാണ് ഇവിടെ പറഞ്ഞെന്താണ്? തഥാപി അതിശയോ ധിയ. ജ്ഞാനത്തിന് അങ്ങനെ ഒരു വിശേഷതയുണ്ട്. ഞാനിപ്പോ ഈ കസേരയെ ആശ്രയിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഈ ഇരിപ്പിൽ ഞാനിതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കിതിനെ ഇവിടെ ഇരിക്കാനൊക്കത്തില്ല. ഭൂമി ആശ്രയിച്ചാണ് ഞാൻ നിൽക്കുന്നത്. നിൽക്കുമ്പോൾ ഞാൻ ഈ ഭൂമി അങ്ങ് നശിപ്പിച്ചാൽ എനിക്കിവിടെ നിൽക്കാൻ ഒക്കത്തില്ല. എൻ്റെ ആശ്രയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് നിലയില്ല. കർമ്മം നിലനിൽക്കുന്നു, എന്തുകൊണ്ടാണ്? എൻ്റെ ആശ്രയത്തെ ആശ്രയിച്ച്. ഞാനോ അങ്ങനെയല്ല, അതിനൊരു വിശേഷതയുണ്ട്, കർമ്മത്തിനില്ലാത്ത വിശേഷത. രണ്ടും ഒരേ വസ്തുവിന്റെ കാര്യവും
എന്നാ ഒന്ന് ഒരു തരത്തിലും മറ്റൊന്നും മറ്റൊരു തരത്തിലും എന്താ പറയുന്നു ആണ് പറഞ്ഞത്. വസ്തു സ്വഭാവം ഒന്നിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നെങ്കിലാണ് രണ്ട് സ്വഭാവം വരുന്നത്. അതുകൊണ്ടാ ഒരച്ഛന് രണ്ട് സ്വഭാവത്തിലുള്ള മക്കളുണ്ടാവുന്നത്. അതുപോലെ ഉണ്ടാകും. ഒരേ ഒരു തത്വത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളും ഉണ്ടായത്. ആകാശം, വായു, അഗ്നി, ജലം, എല്ലാത്തിനും ഒരു സ്വഭാവമാണ്. ഒരു സ്വഭാവമുണ്ട്. അഗ്നി നോക്കുക, അത് എവിടെ നിന്നാണോ ഏതിനെ ആശ്രയിച്ചാണോ ഉണ്ടാകുന്നത് അതിനെ അത് നശിപ്പിക്കുക, അത് അതിന്റെ സ്വഭാവമാണ്. അതെന്താ അഗ്നി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അഗ്നി. അത് ഏന്ധനത്തെ ആശ്രയിച്ചാണ് അത് ഉണ്ടാകണമെങ്കിൽ അത് കൂടിയേ തീരും, വിറവുണ്ടായാലേ തീരും. പക്ഷേ അത് അത് അതിനെ ആശ്രയിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്പത്തി സംഭവിച്ചാൽ അതിന്റെ ആദ്യത്തെ ജോലി എന്താണ്? തന്റെ ഉറവിടത്തെ നശിപ്പിക്കുക. ഇത് തന്നെ ഞാനും ചെയ്യുന്നു. മറ്റ് ഭൂതങ്ങൾക്കൊന്നും ഇങ്ങനെ ഒരു വിശേഷതയില്ല. അതെന്താ അങ്ങനെ? അതതിന്റെ സ്വഭാവം. അതാണ് ഇവിടെ പറഞ്ഞത്, അത് അതിശയമാണ്. ഒന്നിൽ നിന്ന് തന്നെ ഉണ്ടായിട്ട് അതിന് തന്നെ അത് വിരോധിയായി മാറുന്നു. സ്വപ്നത്തിലുണ്ടായ പുലി സ്വപ്നത്തെ നശിപ്പിക്കുന്നു. പുലിയെ കണ്ടതുകൊണ്ടാണ് അതുവരെ സ്വപ്നം കണ്ട് ആനന്ദിച്ചിരുന്നത്. പെട്ടെന്ന് പുലി മുമ്പ് വന്ന് ചാടിയപ്പോഴാണ് ഭയന്ന് ഞെട്ടി ഉണർന്നത്. പുലി എന്തിനെ ആശ്രയിച്ചുണ്ടായി? സ്വപ്നത്തെ ആശ്രയിച്ചുണ്ടായി. പുലി എന്ത് ചെയ്തു? സ്വപ്നത്തെ തന്നെ നശിപ്പിച്ചു. അത് സ്വാനുഭവ സിദ്ധമാണ്. അതെന്താ അങ്ങനെ? അത് അതിന്റെ വിശേഷത. അവിടെ മറ്റെന്തെല്ലാം കണ്ടുകൊണ്ടിരുന്നു, നല്ല പുഷ്പത്തെ കണ്ട്, സ്വർഗത്തെ കണ്ട്, നല്ല അസാധ്യമായ ഭക്ഷണത്തെ കണ്ട്, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടേയിരുന്നു. അതിൽ നിന്ന് സ്വപ്നത്തെ നശിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. പക്ഷെ പുലി സ്വപ്നത്തെ നശിപ്പിക്കുന്നു. അത് അതിന്റെ വിശേഷത. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കർമ്മ ഏകാത്മ്യാനിരോധി. കർമ്മം അങ്ങനെ ഐകാത്മ്യാനിരോധിയാണ്. ആ ഏകാത്മബോധത്തെ അനുഗമിക്കുന്ന ഒന്നല്ല കർമ്മം. മനസ്സ് ഈ നാനാത്വ ബോധത്തെ, കർത്തൃത്വ ഭോക്തൃത്വ ആദ്യ ബോധത്തെ അനുസരിച്ചാണ് കർമ്മം. അത് എത്ര സൂക്ഷ്മവും ശ്രേഷ്ഠവുമായ കർമ്മമായാലും ശരി, ആ കർമ്മത്തിന് ഇതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. നമുക്ക് തത്വമസി എന്ന് പറയുന്നത് ശ്രവിക്കുന്നു. അങ്ങനെ ശ്രവിക്കുമ്പോൾ ശബ്ദം മാത്രമല്ല അതിന്റെ താല്പര്യത്തെ കൂടി ഗ്രഹിക്കുന്നു. ശബ്ദത്തെ ഗ്രഹിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ സായിപ്പ് ഗ്രഹിക്കുന്നത് ശബ്ദം, സംസ്കൃതജ്ഞൻ ഗ്രഹിക്കുന്നത്. സായിപ്പ് എന്ന് ഞാൻ പറയുന്ന ഭാഷ അറിയാത്ത ആളെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാൻ യോഗ്യമുള്ളവൻ ഗ്രഹിക്കുന്ന ആ താല്പര്യം, ആ താല്പര്യത്തെ ഗ്രഹിക്കുമ്പോൾ അവന് ആ താല്പര്യ ഗ്രഹണം തന്നെയാണ് ബോധം. അവന് തന്നെ സംബന്ധിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മ അവിടെ നശിച്ചു. അത് തത്വശ്രവണത്തിലാണ് സംഭവിക്കുന്നത്. ആ തത്വശ്രവണത്തിൽ തന്നെ സംഭവിക്കും. ഇവിടെ പറഞ്ഞല്ലോ, മേ ഏക അനിരോധിത്വം. ബുദ്ധിക്ക് അങ്ങനെ ഒരു വിശേഷതയുണ്ട്. അതാ മേയത്തിനനുസരിച്ച് വരുന്നു. എന്തിനെയാണോ ബോധിപ്പിക്കുന്നത് അതനുസരിച്ച് വരുന്നു. എന്റെ മുമ്പിൽ വസ്തു പ്രത്യക്ഷമായിരിക്കുന്നു. ഒരാൾ പറയുന്നു, ഇതാണ് പുസ്തകം. ആ പറയുന്ന
ആ വാക്യത്തിൽ നിന്ന് എനിക്ക് ബോധമുണ്ടാകുന്നു ഇത് പുസ്തകമാണ്. വാസ്തവത്തിൽ എനിക്കറിയാം ഇത് പുസ്തകമാണ് എന്നുള്ള ബോധം എന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് പ്രത്യക്ഷമായ കാര്യമാണ്. പക്ഷെ ഒരാളെന്നെ ബോധിപ്പിക്കുന്നു ഇതാ ഇത് പുസ്തകമാണ്. അപ്പൊ ആ ബോധം എന്തിനു വിഷയമാക്കും? ഇത് പുസ്തകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആനയാണെന്ന് ബോധം ഉണ്ടാകില്ല. അവിടെ ഞാൻ ഗ്രഹിക്കുന്നത് അത് തന്നെ. അതുവരെ ഏതിനാണോ പുസ്തകം എന്നറിഞ്ഞിരുന്നത് അതിനെ തന്നെ ആ വാക്യത്തിൽ നിന്നും ഗ്രഹിക്കുന്നു. അപ്പോൾ വാക്യത്തിൽ നിന്ന് നമുക്ക് ബോധമുണ്ടാകുന്നു. മുമ്പ് ബോധം നിലനിൽക്കേ തന്നെ. അല്ല, ഒരാൾ പറയൂ, നമ്മളങ്ങനെ പറയൂ, എന്താണ് ഞാനിത് പ്രത്യക്ഷമായി ഞാൻ ഈ പുസ്തകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരാൾ പറയണ എന്റെ മുന്നിലിരിക്കുന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയൂ, നിങ്ങൾ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ പറഞ്ഞ എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് വിപരീത ബുദ്ധിയാണ്, അങ്ങനെ പറയാറില്ല. ഈ പറയുന്നത് ഗ്രഹിക്കാൻ ശേഷിയുള്ള ഒരുവനാണെങ്കിൽ, അവന്റെ ബുദ്ധിക്ക് അസ്ഥിരതയൊന്നുമില്ലെങ്കിൽ, അവന്റെ ചെവിക്ക് തകരാറൊന്നുമില്ലെങ്കിൽ, ആ പറയുന്ന ഭാഷ അവന് മനസ്സിലാകുമെങ്കിൽ പിന്നീട് ഇത്തരം അഭിപ്രായങ്ങളൊന്നും അവനിൽ നിന്ന് വരത്തില്ല. എന്താണ്? എനിക്കറിയില്ലെന്നോ, എനിക്ക് സംശയമുണ്ടെന്നോ, എനിക്ക് മറ്റൊരറിവാണെന്നോ ഒന്നും ഉണ്ടാകത്തില്ല. അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണെങ്കിലും ശബ്ദത്തിൽ നിന്ന് ആ ജ്ഞാനം ഉണ്ടാകുന്നു, ഉണ്ടായേ തീരും. അതുകൊണ്ടാണ് ശബ്ദത്തിന് പ്രമാണം എന്ന് പറയുന്നത്. ആ മാനത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും മേയ വിഷയമായ ജ്ഞാനം ഉണ്ടായി തീരും, ഉണ്ടായി തന്നെ തീരും. നമ്മുടെ അനുഭവമാണ്. ഈ അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇവിടെ മാനമായ വാക്യത്തിൽ നിന്നും മേയമായിരിക്കുന്ന സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ബോധമുണ്ടാകും. അതാണ് ഐകാത്മ്യ അനുരോധിയായി വരുന്നത് ജ്ഞാനം. ആ ജ്ഞാനത്തിനൊരു വിശേഷതയുണ്ട്. എന്താണ് വിശേഷത? അവിടെ ഉണ്ടായിരുന്ന അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു. മുമ്പുണ്ടായിരുന്ന അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു. ശരി, ഞാൻ പുസ്തകത്തെ അറിയാതിരുന്നു. പുസ്തകത്തെ കണ്ട് എനിക്ക് ഇത് പുസ്തകമാണെന്നുള്ള അറിവുണ്ടായി. അപ്പോൾ വീണ്ടും ആ അറിവുണ്ടായപ്പോൾ പിന്നെ അവിടെ അറിവില്ലായ്മയില്ല. പക്ഷെ വീണ്ടും ഒരാൾ പറയുന്നു, രണ്ടുപേര് പറയുന്നു, മൂന്നുപേര് പറയുന്നു, പിന്നെ അറിവിന് തടസ്സമില്ല. അറിവ് അറിവില്ലായ്മ നശിച്ചു കഴിഞ്ഞെങ്കിലും ആ അറിവ് തുടർന്ന് തന്നെ നിൽക്കുന്നു. അല്ലെങ്കിൽ ആദ്യം എനിക്ക് എന്നെ ഒരാൾ ബോധിപ്പിച്ചു ഇത് പുസ്തകമാണ് അറിഞ്ഞു, പിന്നെ ഞാൻ അതിനെ പ്രത്യക്ഷമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നശിക്കാൻ പല അറിവില്ലായ്മ ഇല്ല. ഇത് ഇന്ദ്രിയപ്രത്യക്ഷമായ കാര്യമായതുകൊണ്ടും ഇതിനെ സംബന്ധിച്ച് വിസംവാദമില്ല, തർക്കമില്ലാത്ത ഒരു വിഷയമായതുകൊണ്ടും ഇത് അതീന്ദ്രിയമായ ഒരു വിഷയമില്ലാത്തതുകൊണ്ടും അങ്ങനെ പലതരത്തിൽ നമ്മളെ ഞാമിപ്പിച്ചാലും ജ്ഞാനം തുടരുന്നു. പക്ഷെ അറിവില്ലായ്മ ഇപ്പോ അത് ഒരു തവണ നശിച്ചാൽ മതി, പിന്നെ നശിക്കേണ്ട ആവശ്യമില്ല, അത് പോയി കഴിഞ്ഞു. ഒന്നുകിൽ ഒരാൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ കണ്ട് ബോധ്യപ്പെടുത്തിയത്, ഇതേ പ്രക്രിയ വീണ്ടും ആവർത്തിച്ചാലും ശരി. പിന്നെ അജ്ഞാനനാശം എന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ആ ജ്ഞാനം തുടരുന്നു. ഇത് ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ച്, ആത്മതത്വത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഒരു തവണ അത് ബോധിപ്പിക്കുകയും ആ താല്പര്യത്തെ ഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ അജ്ഞാനനാശം സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതിൽ നിന്നും വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ സംബന്ധിച്ചിടത്തോളം
പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ലായിരുന്നു അത്രയേ ഉള്ളൂ. ഒരാളെന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് വരെ, അല്ലെങ്കിൽ ഇത് പുസ്തകമാണ് ഞാൻ പ്രത്യക്ഷമായി അറിയുന്നത് വരെ ഇതിനെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. ഒരു ദോഷമേ എന്നിൽ ഉണ്ടായിരുന്നു. മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അറിവില്ലായ്മയുണ്ട്, ഇവിടെ അറിവും ദോഷമാണ്. എന്തുകൊണ്ട്? ഞാൻ എന്നെ ഈ ശരീരമായി ധരിച്ചിരുന്നു, ഇതൊരു ദോഷമാണ്. പിന്നെ ഈ അറിവുണ്ടായതിനു ശേഷം പിന്നെ ഇവിടെ ദോഷമുണ്ടാകുന്നു. എന്താണ് ഇത്? ഞാൻ ആത്മാവാണോ അതേ ശരീരമാണോ വരുന്നു. അതുവരെ അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ഇന്നു വരെ തത്വമസിന് കേൾക്കുന്നതുവരെ എനിക്ക് എന്നെ കുറിച്ച് യാതൊരു സംശയമില്ല. ഞാൻ രാമനാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ യുവാവാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ ഇവിടുത്തെ, ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ തത്വമസി എന്ന് ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നു. തുടർന്ന് അത് ഞാൻ ഈ പറയുന്ന തത്താണോ അതേ ഈ ശരീരമോ? ഞാൻ ആ തത്താണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഈ ശരീരബോധം ഉണ്ടാകുന്നു? ഞാൻ ഈ ശരീരബോധത്തോടുകൂടി ഇരിക്കുമ്പോൾ എങ്ങനെ ഞാൻ തത്താകും? ഈ സംശയങ്ങളുണ്ടാകുന്നു. വിപരീയ ബുദ്ധി അത് മാറുന്നില്ല, ആത്മാവാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ, ഞാനിപ്പോഴും മനുഷ്യനാണല്ലോ, പുരുഷനാണല്ലോ, സ്ത്രീയാണല്ലോ. ഇത് ഇവിടെ സംഭവിക്കുന്ന ഒരു തകരാറാണ്, സ്വസ്വരൂപത്തെ സംബന്ധിക്കുന്ന ഒരു തകരാറാണ്. അവിടെ അജ്ഞാനനാശം സംഭവിച്ചാണ്. താല്പര്യത്തെ ഗ്രഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് ഈ അജ്ഞാനനാശം സംഭവിച്ചാലും ഇത്തരം സംശയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തുടർന്ന് ജ്ഞാനം ഐകാത്മ്യ അനുരോധിയാണെങ്കിലും തുടർന്നും ഇത് സംഭവിക്കാം. എന്തുകൊണ്ട്? ഇത് ഇവിടെ എന്ന് പറയുന്നത് കേവലം അജ്ഞാനം മാത്രത്തിനല്ല, താൻ അജ്ഞാനത്തിന് മാത്രമല്ല താൻ അടിമപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള വിപരീയത്തിനും അടിമപ്പെട്ടിരിക്കുകയാണ്, വിപരീത ബുദ്ധിക്ക്. അതുകൂടെ ഉള്ളപ്പോഴാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അതില്ലെങ്കിൽ സംഗതി എളുപ്പമാണ്, ഈ പുസ്തകജ്ഞാനം പോലെ എളുപ്പമാണ്. പുസ്തകത്തെ സംബന്ധിച്ച് എനിക്ക് അജ്ഞാനം മാത്രമേ ഉള്ളൂ. ബോധിപ്പിച്ചു, ഞാൻ ബോധ്യപ്പെട്ടു. എന്താണെന്നറിയില്ലായിരുന്നു ഒരാൾ പറഞ്ഞത്, പുസ്തകം ബോധ്യപ്പെട്ടു. പിന്നെ അവിടെ മറ്റതങ്ങനെയല്ല, ഈ കാലദേശങ്ങൾക്കനുസരിച്ച് പറയും. ദീർഘകാലമായി എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ പുരുഷനാണ് എന്നല്ലേ പറയുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ സ്ത്രീയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ആത്മാവാണെന്നല്ല പറയുന്നു. അപ്പൊ ഈ വിപരീത ബുദ്ധി ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആവശ്യമായി വരും. ഞാനത് പറയാൻ കാരണം ഒരാൾ എന്നോട് ചോദിച്ചു, അതായത് അങ്ങനെ ശ്രുതിയുടെ താല്പര്യം ഗ്രഹിച്ച് അജ്ഞാനം നശിച്ചു എങ്കിൽ പിന്നീട് എന്തിന് ശ്രവണ മനനങ്ങൾ തുടരേണ്ടി വരുന്നു? പിന്നീട് എങ്ങനെ വിപരീതവും മറ്റും നിൽക്കുന്നു? അത് വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. മുമ്പ് വിശദമാക്കിയിട്ടുള്ളതാ പറഞ്ഞത്. ഇത് പൊതുമുഖക്കാർക്കിത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. മുമ്പ് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഈ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ശരിക്കും അല്ലാത്തവർക്ക് ഇതുപോലെ ഇനിയും വിശദീകരിക്കേണ്ടി വരും. ഇത് തന്നെ ഇവിടെ അത് നിലനിൽക്കുന്നു. കേവലം അജ്ഞാനം മാത്രമല്ല, ആത്മാ ബോധത്തെക്കുറിച്ച് പറഞ്ഞാലും ശരി, ഏതൊരു അറിവിനെ സംബന്ധിച്ചായാലും ശരി, നമ്മൾ അറിവിനെ ഗ്രഹിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ മറ്ററിവുകളുമായി താരതമ്യപ്പെടുത്തിയിട്ട് അതിനെ ഗ്രഹിക്കുന്നു. അറിഞ്ഞോ അറിയാതെ ഒരു താരതമ്യം നടക്കും. ഒന്ന് കാണുമ്പോൾ ഇത് മറ്റതുപോലെ എന്ന് നമ്മുടെ മനസ്സ് പറയും. അതിൻ്റെ സാദൃശ്യ വൈധർമ്മ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിന് എപ്പോഴും ഗ്രഹിക്കുന്നു. അങ്ങനെയാണ്.
പശുവിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് പശു, ഇത് ആനയെ പോലെ അല്ല, വ്യത്യാസമുണ്ട്. എന്നാലിത് പോത്തിനെ പോലെയാണ്. ഇത്തരത്തിലൊരു സാദൃശ്യ വൈധർമ്മ്യ വിചാരം നമ്മളുടെ എപ്പോഴും ഉണ്ടാവും, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോധത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നമ്മൾ തന്നെ ചിലപ്പോൾ അത് അറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ജ്ഞാനത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. ജ്ഞാനമുണ്ടായി, അജ്ഞാനം നശിച്ചു. വസ്തുവത്തെ കണ്ടു, വസ്തുവാണെന്ന് അറിഞ്ഞു, പിന്നെ ഇവിടെ എന്താ ഭ്രമവും മറ്റ് സംഭവിക്കും? ഇവിടെ അങ്ങനെയല്ല. ഇത് രൂഢമായിരിക്കുന്നു, ജന്മനാ തന്നെ രൂഢമായിരിക്കുന്നു. ഈ വിപരീത പ്രത്യയരൂപത്തിലുള്ള അജ്ഞാനം. അതുകൊണ്ട് അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ അർത്ഥവും ചേരും. അടുത്ത ഭാഷയിൽ തന്നെ പറയും, അറിവില്ലായ്മയെന്നോ വിപരീത ബുദ്ധിയെന്നോ സംശയമെന്നോ എന്ത് വേണോ പറയാം. അപ്പോൾ ഈ പലതരത്തിലുള്ള ഈ അജ്ഞാനം ഇതിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ശ്രവണത്തിൽ താല്പര്യത്തെ ഗ്രഹിച്ചവനും വീണ്ടും ഇതെല്ലാം ഒന്ന് പിടികൂടുന്നു. അപ്പോൾ വീണ്ടും ഇതിൻ്റെ എല്ലാം ആവശ്യം വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എന്താണ് ശരി അത് പറഞ്ഞപ്പോൾ മനസ്സിലായി, മനസ്സിലായെങ്കിലും വീണ്ടും ഞാൻ വിസ്മരിച്ചു, വീണ്ടും എനിക്കിത് ആവർത്തിക്കേണ്ടി വരുന്നു. ഇത് സ്വാഭാവികമാണ്, ഇതിന് അതിശയകരമായിട്ടൊന്നുമില്ല, ഇതിന് ആരോടും പരാതി പറയേണ്ട കാര്യമില്ല. ഇതാരോട് പരാതി പറയാനാണ്? സഹജമായി സംഭവിക്കുന്ന ഒരു കാര്യത്തിന് ആരെങ്കിലും ആരോട് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അഗ്നി ദഹിപ്പിക്കുന്നു എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജലം ശീതമാണെന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിന്റെ സ്വഭാവമാണ്, ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടോ വ്യവരാതിപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. അത് പരാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ശ്രവണം മനനം നിതിധ്യാസനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു വച്ചിട്ട് പരാതി പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? പക്ഷെ ഒന്ന് ശരിയാണ്, അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടായി എന്നുള്ളത് പരമാർത്ഥമാണ്. ആ ബോധമുള്ളത് കൊണ്ടാണ് പറഞ്ഞതെന്ത് സംശയം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരണയുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ പിന്നീട് ശ്രവണ മനന നിധ്യാസനങ്ങളുടെ തുടർച്ച അത് സംഭവിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം. അതുകൊണ്ട് അങ്ങനെ ശ്രവണത്തിൽ ജ്ഞാനമുണ്ടായി, പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ മനന നിധ്യാസനങ്ങൾ അതിങ്ങനെ സംഭവിക്കുവാൻ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറയുന്ന കാര്യമില്ല. ഒരാള് ഇത് തത്വമസി ശ്രവിച്ചു, അയാൾക്ക് എന്താണ് ആ ശബ്ദമല്ലാതെ അതിനെ കുറിച്ച് യാതൊരു ബോധവും ഉണ്ടായി. ഒരു ബോധം ഉണ്ടായില്ലെങ്കിൽ അയാൾക്ക് തുടർന്ന് ശ്രവണ മനനങ്ങളൊന്നും സാധ്യമേ അല്ല. അവിടെ പിന്നീട് ഒന്നും സംഭവിക്കത്തില്ല. ഇനി ഇയാളിത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ശ്രവണ മനന നിധ്യാസനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ സംശയാദി ദോഷങ്ങൾ അജ്ഞാനം തുടങ്ങിയത് ദൂരീകരിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഇതേ ശ്രവണം തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെ ആവർത്തിക്കുമ്പോൾ അവിടെ അജ്ഞാനം നശിക്കുന്നു. അതോടൊപ്പം സംശയ വിപരീതങ്ങൾക്ക് പഴയതുപോലെയുള്ള ശക്തിയില്ല. വിപരീത ബുദ്ധി ആദ്യം ഉണ്ടായിരുന്നതുപോലെ അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും, എന്താണ് അയാളുടെ ബോധത്തിൽ വ്യക്തതയുണ്ട്, അയാളുടെ ജ്ഞാനം ദൃഢമായി വരുന്നു എന്ന് പറയുന്നു.
അപ്പോൾ അയാൾ പറയും, എന്താണ് ഇത്? 10 വർഷത്തിന് മുമ്പ് ഞാൻ ഗ്രഹിച്ചതുപോലെയല്ല ഇപ്പം ഗ്രഹിക്കുന്നത്, വ്യത്യാസമുണ്ട്. എനിക്ക് അറിവിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട്, ദൃഢതയുണ്ട്, രണ്ടും പറയും. മുമ്പുണ്ടായിരുന്ന പല സംശയങ്ങളും ഇപ്പോൾ ദൂരീകരിച്ചു, മുമ്പ് ഉണ്ടായിരുന്ന പല വിപര്യങ്ങളും ഇപ്പോൾ മാറി എന്ന് പറയുന്നു. അത് പറയുന്നത് എന്തുകൊണ്ട്? ഈ ശ്രവണ മനന നിധ്യാസനങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ട്. അജ്ഞാനം ശ്രവണത്തിൽ നശിച്ചാലും വീണ്ടും ഇതിൻ്റെ ആവശ്യം വരുന്നു. കാരണം അത് അവിദ്യയുടെ ശക്തി എന്ന് പറയും, അല്ലെങ്കിൽ അത് ഇതിൻ്റെ സ്വഭാവമാണെന്ന് പറയാം. പക്ഷെ ഈ ഒരു വിശേഷത ഈ ജ്ഞാനത്തിന് മാത്രമേ ഉള്ളൂ, കർമ്മത്തിനില്ല. അത് ഐകാത്മ്യ അനുരോധിയല്ല, അവിദ്യ അനുരോധിയാണ്. അപ്പോൾ തഥാപി അതിശയോ ധീഹ, ആ ബുദ്ധിക്ക് ഒരു വിശേഷതയുണ്ട്. തമോ മാത്ര അഭിജനതോ നാദ് അതോ അവിദ്യ നിഹന്തിത. കർമ്മത്തിന്റെ മിത്രം ആരാണ്? അവിദ്യ. അവിദ്യ മാത്രം എന്ന് പറഞ്ഞ അവിടെ ആ കർത്തൃത്വ ബുദ്ധിയുണ്ട്, ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ബോധമുണ്ട്, സ്ഥൂലമായിട്ടോ സൂക്ഷ്മമായിട്ടോ ഉണ്ട്. അത് ഈ മിത്രമെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇവിടെ ജ്ഞാനം, എന്താണ് ജ്ഞാനം? താൻ അകർത്താവാണ് എന്നുള്ള ബോധമാണ് ജ്ഞാനം. തന്നിൽ കർത്തൃത്വമില്ല എന്നുള്ള ബോധമാണ് ജ്ഞാനം. അപ്പോൾ തന്നിൽ കർത്തൃത്വമില്ല എന്നുള്ള ബോധമില്ലെങ്കിൽ അത് അജ്ഞാനമാണ്. തന്നിൽ കർത്തൃത്വം ഉണ്ട് എന്നുള്ള ബോധമുണ്ടെങ്കിൽ അത് വിപരീയ ബുദ്ധിയായി. രണ്ടും മനസ്സിലാവും. തന്നിൽ കർത്തൃത്വം ഇല്ല എന്നുള്ള ബോധമില്ലെങ്കിൽ അത് അജ്ഞാനം. തന്നിൽ കർത്തൃത്വ ബോധം ഉണ്ട് എന്നുള്ള ബുദ്ധിയുണ്ടെങ്കിൽ അത് വിവരിക്കും. ഇനി ആരാണ് ഇവിടെ കർത്താവായിരിക്കുന്നത്? ഈ ഞാൻ ചെയ്യുന്നവനെന്ന് പറയുന്ന എന്തിന്? ഈ ശരീരത്തെയാണോ അതോ മനസ്സിനെയാണോ അതോ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലുമാണോ എന്ന് ചിന്തിച്ചാൽ അത് സംശയമായി. ഇനി മൂന്നിനും പറയുന്ന പേരാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. മൂന്നിനും കൂടെ ചേർത്ത് പറയുന്ന പേരാണ്. അപ്പോൾ പ്രവൃത്തി കർമ്മം സംഭവിക്കുന്നിടത്ത്, തന്നിൽ സംഭവിക്കുന്നിടത്ത് ഈ അജ്ഞാനമുണ്ട്. അപ്പോൾ കർമ്മത്തിൻ്റെ ബന്ധമാണ് അജ്ഞാനം. മറിച്ച് ബോധമാണെങ്കിലോ എന്നിൽ കർമ്മമില്ല, ഞാൻ അതുകൊണ്ട് തന്നെ കർത്താവല്ല, ഇതാണ് ബോധം. ഈ ബോധം എങ്ങനെ കർമ്മത്തിന് ബന്ധമാകും? ഇത് വിശേഷപ്പെട്ട അതിശയകരമായ ബോധമാണ്. ഞാൻ കർത്താവല്ല, എന്നിൽ കർമ്മമില്ല, എൻ്റെ സ്വരൂപം, എൻ്റെ വാസ്തവ സ്വരൂപം ഇത്തരം ധർമ്മങ്ങളൊന്നും ഇല്ലാത്തതാണ്, നിർധർമ്മകമാണ് എന്ന് പറയുമ്പോൾ അതുവരെ താൻ ധരിച്ചിരുന്നു ആ ഞാൻ ചെയ്യുന്നു എന്ന് ധരിച്ചിരുന്ന ആ ബോധം, ശരീരത്തെ സംബന്ധിച്ചുള്ള ബോധം, തൻ്റെ മനസ്സിനെ സംബന്ധിച്ചുള്ള ബോധം, തൻ്റെ കർണങ്ങളെ സംബന്ധിച്ചുള്ള ബോധം, അതെല്ലാം അവിടെ നിഷേധിക്കപ്പെടുകയാണ്. അവിടെ കർമ്മം പിന്നെ ബന്ധുവല്ല. ഇവിടെ പറയുന്ന എന്താണോ, കർമ്മം അവിദ്യയുടെ ബന്ധുവാണ്, ഇതെല്ലാം നിഷേധിപ്പിച്ചാൽ അവിടെ അവിദ്യ നിഷേധിച്ചു. അജ്ഞാന സംശയ വിപരീയ രൂപത്തിലുള്ള അവിദ്യ അവിടെ നിഷേധിച്ചു. അങ്ങനെ നിഷേധിക്കുന്നിടത്ത് കർമ്മം എങ്ങനെ നിൽക്കും? അങ്ങനെ നിഷേധിക്കുന്നിടത്ത് കർമ്മത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്?
അതിന് കാരണമായിരിക്കുന്ന അവിദ്യ ജ്ഞാനം നിഷേധിച്ചു. അജ്ഞാനത്തെ ആ ജ്ഞാനം നിഷേധിച്ചു കഴിഞ്ഞു. ഞാൻ എന്നല്ല, ധർമ്മങ്ങളല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നവനല്ല എന്നുള്ള ബോധം, ആ ബോധം കർമ്മത്തെ നിരാകരിക്കുന്നു. ആ ബോധം അതാണ് മുക്തിയെ നൽകുന്നത്. കർമ്മം നിലനിൽക്കുമ്പോൾ ആ ബോധമില്ല, ആ ബോധമില്ലായ്മയുണ്ട്, അതുകൊണ്ട് അവിടെ അവിദ്യയുണ്ട്. അല്ലെങ്കിൽ ഞാൻ കർമ്മം ചെയ്യുന്നവനാണെന്നുള്ള വിപരീത ബോധമുണ്ട്, അവിടെ അവിദ്യയുണ്ട്. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? തമോ മാത്ര അഭിജനത, അവിദ്യയാണ് കർമ്മത്തിന്റെ ബന്ധു. ഞാൻ കർമ്മം എത്ര ശ്രേഷ്ഠമായാലും ശരി, സഹജമായ കർമ്മങ്ങളിൽ തുടങ്ങി വിഹിതമായ ഉപാസന വരെയുള്ള കർമ്മങ്ങൾ ആയാലും ശരി, അതല്ല ഈ തമസിന്റെ ബന്ധുവാണ്. നാഥോ അവിദ്യം നിഹന്തിത, അതിനൊരിക്കലും അവിദ്യയെ ഹനിക്കാൻ കാര്യമല്ല. അതാണ് നേരത്തെ പറഞ്ഞിരുന്നുള്ളത്, അവിദ്യയുടെ വിരോധിയല്ല, അവിദ്യയെ അനുസരിക്കുന്നതാണ്. അസ്മി വിദ്യ അവിദ്യയുടെ വിരോധിയാണ്. ഇത് അവിദ്യയുടെ വിരോധിയല്ല, ഇത് അവിദ്യക്കൊപ്പം പോകുന്നതാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സ്വതസിദ്ധ ആത്മവസ്തുവേക മാത്ര ഉത്ഥാനത്വ കാരണ ജ്ഞാനം ഹന്തി തമോശേഷം നതു കർമ്മ തമോന്യാ. കർമ്മം തമസിന്റെ ബന്ധുവാണ്, ജ്ഞാനം തമസിന്റെ ശത്രുവാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? സ്വതസിദ്ധ ആത്മവസ്തു ഏകമാത്ര ഉത്ഥാന കാരണ, സ്വതസിദ്ധമായ ആത്മവസ്തു, സ്വയം പ്രകാശിക്കുന്നതായ ആത്മവസ്തു. സ്വതസിദ്ധമെന്നോ സ്വയം പ്രകാശിക്കുന്നുവെന്നോ പറയാം. അങ്ങനെയുള്ളതായ ആത്മവസ്തു സ്വതസിദ്ധമായി പ്രകാശിക്കുന്നെന്ന് പറഞ്ഞാൽ ആത്മവസ്തു സ്വയം അറിവായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിനെ സ്വതസിദ്ധമെന്ന് പറയാം. സ്വയം അസ്ഥിതാരൂപത്തിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആത്മവസ്തുവാണ്. അഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് ബോധരൂപത്തിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മവസ്തുവാണ്. പിന്നെ അവിടെ പറയുന്ന അഹം അസ്മി, അഹം നാസ്മി എന്നല്ല, അഹം അസ്മി അസ്ഥിതാരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വേർതിരിക്കാൻ പോയി അസ്തിത്വം, അഹം സ്ഫുരണത്തിൽ നിന്ന് അസ്തിത്വത്തെ വേർതിരിക്കാനോ അസ്തിത്വത്തിൽ നിന്ന് അഹം സ്ഫുരണത്തെ വേർതിരിക്കാനോ പോയി. അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്ന ആത്മസ്ഫുരണം എന്ന് പറയും. തന്റെ നിലനിൽപ്പിനെ താൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. വേറെ ആരും പറഞ്ഞിരുന്നാൽ ഞാനുണ്ട്, ഞാൻ നിലനിൽക്കുന്നു, അതിനെ തനിക്ക് സാക്ഷ്യപ്പെടുത്തിയിരുന്നാണ് ഈ അഹംസ്ഫുരണം. അതിന്റെ ഉറവിടത്തെയാണ് ഇവിടെ പറയുന്നത്, സ്വതസിദ്ധമായതെന്ന് പറയുന്നത് അതിന്റെ ഉറവിടത്തെയാണ്. ഇവിടെ നമ്മുടെ മുമ്പിൽ കാണുന്ന പ്രകാശത്തിന്റെ ഉറവിടത്തെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ നേരിട്ട് കണ്ടില്ലെങ്കിലും സൂര്യൻ, ഈ പ്രകാശത്തിന്റെ ഉറവിടം അത് തന്നെയാണ്. സർവ്വഊർജ പ്രകാശങ്ങളും അതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ പ്രകാശമേ സങ്കല്പിക്കാൻ കൂടി വരും. സൂര്യനിലേക്ക് പിന്നെ ഒരു പ്രകാശമില്ല, ചന്ദ്രന്റെ പ്രകാശമില്ല, ബൾബിന്റെ പ്രകാശമില്ല, ഒരു പ്രകാശങ്ങളും ഊർജ്ജസ്രോതസ്സാണ്.
അതുപോലെ അപ്പൊ അത് നേരിട്ട് കാണണമെന്നില്ല, ഇവിടെ പ്രകാശം ഉണ്ടായാൽ മതി, നമുക്കറിയാം അത് അതിന്റെ ഉറവിടം അതാണ്. അവിടെ നിന്നാണ് ഇത് നാനാരൂപത്തിലേക്ക് മാറി. അതുപോലെ ഇവിടെ ഇതിന്റെ ഉറവിടം സദസിദ്ധമാണ്. അതിന്റെ ഒരു സ്ഫുരണം, ഒരു കിരണമാണ് അഹം എന്ന് സ്ഫുരിക്കുന്നത്, മറ്റൊരു കിരണമാണ് അസ്മി എന്ന് സ്ഫുരിക്കുന്നത്. അതിന്റെ തന്നെ മറ്റൊരു സ്ഫുരണമാണ് ആനന്ദമായി സ്ഫുരിക്കുന്നത്. അത് വിഷയസമ്പർക്കങ്ങളില്ലാതെ കേവലമായി ശാന്തമായി ആനന്ദമായി സ്ഫുരിക്കുന്നു. അത് ഇതൊക്കെ അനുഭവത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ പറയുന്നു സ്വതസിദ്ധാത്മവസ്തു ഏകമാത്ര ഉത്ഥാനത്വ കാരണമാണ്. ഇതിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഏകമാത്രം ഈ ബോധം നിലനിൽക്കുന്നത്. ഈ സ്വസിദ്ധമായ ആത്മവസ്തുവിനെ മാത്രം ആശ്രയിച്ചിട്ട് ചോദിക്കും. അതെന്താ നേരത്തെ പറഞ്ഞു ഈ ബോധം അവിദ്യ ആശ്രയിച്ചാണുണ്ടായെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറ്റി പറയുമെന്നപ്പോ പറഞ്ഞത്. അവിടെ പറഞ്ഞ അവിദ്യ ആശ്രയിച്ചിട്ടാണ് ഈ ബോധം ഉണ്ടാകുന്നത്. ഇവിടെ പറയുന്നത് സ്വതസിദ്ധ ആത്മവസ്തുവിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ബോധം ഉണ്ടാകുന്നത്. ഇത് രണ്ടും എങ്ങനെ യോജിക്കുമ്പോൾ അടുത്ത് അവിദ്യ കൊണ്ട് ബോധം ഉണ്ടാകുന്നു. നേരത്തെ എന്താ പറഞ്ഞത്? ജ്ഞാനവും കർമ്മവും അവിദ്യയുടെ ഉണ്ടായതാണ്. ഇവിടെ പറയുന്നു സ്വതസിദ്ധമായ ആ വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ്. രണ്ടും എങ്ങനെ ശരിയാകും? സൂര്യന്റെ ഒരു കിരണം ഇവിടെ അനുഭവപ്പെടുന്നത് നമുക്ക് പറയാമല്ലോ, അത് സൂര്യനെ മാത്രം ആശ്രയിച്ചിട്ടാണ്, മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടല്ല. അതിന് ആർക്കോ അഭിപ്രായ വ്യത്യാസം കാണത്തില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നതാ, അവിടെ നിഴലാണ്, ഇവിടെ വെളിച്ചമാണ് എന്ന് പറയുമ്പോ ഈ വെളിച്ചത്തെ കുറിച്ചുള്ള ഞാനും ഇരുളിനെ അപേക്ഷിക്കുന്നു, ഇരുളിനെ കുറിച്ചുള്ള ഞാനും വെളിച്ചത്തെ അപേക്ഷിക്കുന്നു. ഇത് നമ്മുടെ അനുഭവസിദ്ധമായ കാര്യമാണ്. ഇവിടെ കാണുന്ന ഈ ഇരുളും വെളിച്ചവും പരസ്പര സാപേക്ഷമാണ്. എപ്പോ അത് എന്തുകൊണ്ട് സാപേക്ഷമാകുന്നു? അതൊരു അനുഭവത്തിന് വിഷയമാകുമ്പോ. സ്വതേ അത് വെളിച്ചം തന്നെയാണ്. എന്തുകൊണ്ട് അവിടെ ഇരുളില്ല? സൂര്യനിരുളുണ്ടോ? സൂര്യനിരുളില്ല, അവിടെ വെളിച്ചം മാത്രമുണ്ട്. അതിന്റെ സ്വരൂപം വെളിച്ചം മാത്രമാണ്. ആ വെളിച്ചം അതിന്റെ ഉത്പത്തി അത് കേവലം വെളിച്ചത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ അതിനെ വ്യവഹരിക്കുമ്പോൾ വെളിച്ചത്തെ അപേക്ഷിച്ച് പറയുന്നത് ഇരുളാണ്. ഇരുളിനെ അപേക്ഷിച്ച് നമുക്ക് പറയാൻ പറ്റിയത് വെളിച്ചമാണ്. സാപേക്ഷമായി തീരുന്നു എപ്പോ അത് അനുഭവത്തിലേക്ക് വരുമ്പോൾ. അപ്പൊ നമുക്ക് പറയാമല്ലോ എന്താണ് ഇരുളിനെ അപേക്ഷിച്ച് ഇവിടെ വെളിച്ചം നിൽക്കുന്നു, വെളിച്ചത്തെ അപേക്ഷിച്ചു ഇരുൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പരസ്പര സാപേക്ഷമായ വ്യവഹാരം സംഭവിക്കുന്നു എന്നാണ്. ഇപ്പൊ പകലെന്ന് എന്താ പറയാൻ കാരണം? ഒരു രാത്രി ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് പകലെന്ന് പറയാൻ പറ്റും? രാത്രിയിൽ എന്തുകൊണ്ട് പറയുന്നു? പകലുള്ളതുകൊണ്ടാണ്. ഇരുളിനെയും വെളിച്ചത്തെ ആശ്രയിച്ചിട്ടാണ്. ഇത് ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങളെല്ലാം തന്നെ സാപേക്ഷമാണ്. ഏത് അനുഭവം ഇവിടെ ദ്വന്ദ്വാത്മകമായി ഉണ്ടാകുന്നു? ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങളെല്ലാം വ്യവഹാര തലത്തിലാണ്. പരമാർത്ഥ വസ്തു സ്വതസിദ്ധമാണെങ്കിലും ആ പരമാർത്ഥ വസ്തുവിന്റെ ബോധം എന്നും മറ്റും വ്യവഹരിക്കുന്നത് വ്യാവഹാരികമായിട്ടാണ്. അത് അജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ്.
ഇരുളില്ലെങ്കിൽ ഈ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ടോ? വെളിച്ചത്തിന് ഒരേ ഒരു ഉപയോഗമുള്ളൂ, ഇരുളിനെ നശിപ്പിക്കുക. അതില്ലെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇരുളില്ലാത്തടത്തതിന്റെ ആവശ്യമില്ല. അതിലെ സൂര്യനിൽ ഇരുളില്ലാത്ത അവിടെ ഇതിന്റെ ആവശ്യമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ടെന്നുകൊണ്ട് ഇവിടെ ഇരുളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് തമോഹന്തി, ഈ വെളിച്ചം ഇരുളിനെ നശിപ്പിക്കുന്നു. വ്യവഹാരത്തിൽ ഈ വെളിച്ചവും ഇരുളിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെ ആശ്രയിക്കുന്നു, അതിന്റെ നിലനിൽപ്പിന് അതിനെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല. അങ്ങനെ ഒരു വസ്തുവിന്റെ ആവശ്യം എവിടെയാണോ ഇരുളില്ലാത്തത്, അവിടെ ഇരുളിനെ നശിപ്പിക്കുന്ന വെളിച്ചവും വേണ്ട. പിന്നെ ആ വെളിച്ചത്തെ എന്തു പറയും? അത് സ്വതസിദ്ധം എന്ന് പറയാൻ പറ്റും. അത് ഇരുളിനെ നശിപ്പിക്കുന്ന വെളിച്ചമാണ്. അതല്ല ഇവിടുത്തെ തകരാറ്. ഇത് സ്വതസിദ്ധമായ അറിവായിരുന്നിട്ട് ഇവിടെ ഇരുള് വരുന്നു. പിന്നെ ആ ഇരുളിനെ നശിപ്പിക്കാൻ ഒരു വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നു. വെളിച്ചത്തിന്റെ സ്വഭാവം അനുസരിച്ച് അവിടെ ഇരുള് വരാൻ പാടില്ല. അത് പരമാർത്ഥമാണ്. സ്വതസിദ്ധമായ വസ്തുവിൽ ഇരുളില്ല. അത് സത്യം പരമാർത്ഥം. അതുകൊണ്ടാണ് അതിന് പരമാർത്ഥം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയോ ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്താണ്? ഒരിരളും അതിനെ നശിപ്പിക്കാൻ ഒരു വെളിച്ചവും. ആ വെളിച്ചത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ വെളിച്ചത്തിന് ഈ ഇരളിനെ ആശ്രയിച്ച് നിലനിൽപ്പുള്ളൂ. നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ വെളിച്ചം എന്ന് പറയുന്നത് ആ സ്വതസിദ്ധമായ ആ വെളിച്ചം തന്നെയാണ്. സ്വതസിദ്ധ ആത്മവസ്തുവിക മാത്ര ഉത്ഥാനം, അതിൽ നിന്ന് തന്നെയാണ് ഈ വെളിച്ചം വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ ഈ വ്യവഹാര ലോകത്ത് നമുക്കിത് അനുഭവപ്പെടുന്നത് സാപേക്ഷമായിട്ടാണ്. ഇവിടെ ഇതിന്റെ പ്രയോഗം, ഇതിന്റെ ഉപയോഗമെല്ലാം സാപേക്ഷമായിട്ടാണ്. അല്ല, നിങ്ങൾ പറയും, ഇല്ല അത് ശരിയാണ്, വെളിച്ചം ഇരുളിനെ നശിപ്പിക്കുന്നുണ്ട്, പക്ഷെ വെളിച്ചം ഇരുളിനെ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി, ആ സ്വതസിദ്ധമായ ആ പ്രകാശത്തിലെത്തി. അപ്പൊ സൂര്യനിലെത്തി. ശരിയാണ്, ആ വെളിച്ചം ഇരുളിനെ നശിപ്പിക്കുന്നില്ല, അവിടെ നശിപ്പിക്കാൻ ഒരു ഇരുളില്ല. അതുകൊണ്ട് അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഒരു വെളിച്ചവും ഒരു ഇരുളും രണ്ടെണ്ണം നിന്നു കഴിഞ്ഞാൽ അദ്വൈതമല്ല, അത് ദ്വൈതമായി. അദ്വൈതത്തിൽ വെളിച്ചം മാത്രമേ ഉള്ളൂ. എങ്ങനെയുള്ള വെളിച്ചം? ഇരുളിന്റെ സ്പർശമില്ലാത്ത വെളിച്ചം, അത് അദ്വൈതം. ഇപ്പൊ സൂര്യൻ അദ്വൈതിയാണ്, അവിടെ ഇരുളിന്റെ സ്പർശമില്ലാത്ത വെളിച്ചമാണ്. ഏതോ കാരണവശാലും നമ്മൾ അതിൽ നിന്ന് അകന്നുപോയി. അതെന്നിപ്പോ നമുക്ക് ഇരുളിനെ നശിപ്പിക്കേണ്ട ഒരു വെളിച്ചം ആവശ്യമായി വന്നു. അതുകൊണ്ട് ഈ തലത്തിൽ ആണ് പറയുന്നത്, അവിദ്യയെ ആശ്രയിച്ച് ഒരു വെളിച്ചം, സാപേക്ഷികമായ വെളിച്ചം അത് അവിദ്യയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നു. പരമാർത്ഥത്തെ മനസ്സിലാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവിടെ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായൊരു വെളിച്ചവുമില്ല, അവിടെ നശിപ്പിക്കാനൊരു ഇരുട്ടുമില്ല. അവിടെ എത്തിച്ചേരണം. ഈ ബോധം കൊണ്ട് അവിടെ എത്തിച്ചേരേണ്ടത്. ഇവിടെയുള്ള വെളിച്ചം കൊണ്ട് ഇവിടെയുള്ള ഇരളിനെ നശിപ്പിച്ചിട്ട് സൂര്യനിലേക്ക് നോക്കിയാൽ അവിടെ വെളിച്ചം മാത്രം. അപ്പോൾ അവിടെ സ്വസിദ്ധമായ ആത്മവസ്തു മാത്രം. അപ്പോൾ ഒരു സംശയമില്ല. എന്താണ് ഈ വെളിച്ചം? സ്വതസിദ്ധമായ ആത്മവസ്തുവിന്റെ പ്രകാശം തന്നെയാണ്. ആ വെളിച്ചം തന്നെയാണ് അതിന്റെ പ്രകാശം എന്ന് പറയുന്നത്. ആലങ്കാരികമാണ്. ആ പ്രകാശം തന്നെയാണിത്. ഇവിടെ രണ്ടാമതൊന്നുമില്ല. ഇരുളെന്ന് പറയുന്ന രണ്ടാമതൊരു വസ്തുവില്ല.
അത് നശിച്ചുപോയി, അത് ഹനിച്ചുപോയി, അതില്ല, അങ്ങനെ ഒന്നില്ല. അവനെ സംബന്ധിച്ച് തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാനമില്ല. സ്വസിദ്ധമായ സ്വസ്വരൂപത്തെ സംബന്ധിച്ച് യാതൊരു സംശയങ്ങളുമില്ല. ആ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള യാതൊരു വിപരീയ ബുദ്ധിയുമില്ല. പക്ഷെ അങ്ങനെ നമ്മളൊരു അറിവിലെത്തിച്ചേരുന്നതിന് ഇത്രയും സമയം ചിന്തിക്കേണ്ടി വന്നു. സൂര്യൻ ആ വെളിച്ചം പരമാർത്ഥമാണെന്നറിയാം, ഇവിടെ ഇരുളുണ്ട് വെളിച്ചമുണ്ടെന്നൊക്കെ അറിയാം. എന്നാലും അതിൻ്റെ ഒരു തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ചിന്തിക്കേണ്ടി വന്നു. പരമാർത്ഥം അതാണെങ്കിലും ചിന്തിക്കേണ്ടി വന്നു. അതാണ് ശ്രവണ മനന നിധ്യാസനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്വതസിദ്ധ ആത്മവസ്തു ഏകമാത്ര ഉത്ഥാനത്വ കാരണ. ഇതാ സ്വതസിദ്ധമായ ആത്മവസ്തുവിൽ നിന്ന് തന്നെ വന്നതാണ് ഈ പ്രകാശം. ഈ പ്രകാശ അവിദ്യ ആശ്രയിച്ചൊന്ന് നിൽക്കുന്നതല്ല. കാരണം അങ്ങനെ ഒരു അവിദ്യ ഇവിടെ ഇല്ല. ഈ പ്രകാശത്തെ സ്വതസിദ്ധമായ ആത്മവസ്തുവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഇങ്ങനെ സ്ഫുരിക്കുന്നത്, അത് തന്നെയാണ് ഇങ്ങനെ പ്രകാശിക്കുന്നത്. പിന്നെ ഇവിടെ അത് ആ ഇരുള് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറയാൻ കഴിയും. ആ ഇരുള് നശിക്കുന്നവരെ പറയാം, അതാ ആ ഇരുളിനെ ആശ്രയിച്ചാണ് ഈ വെളിച്ചം. ആ ഇരുള് നശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയാം, നോട്ടം സൂര്യനിലെത്തിക്കഴിഞ്ഞാൽ പറയാം എന്താണ്, ഇവിടെ ഇരുളിനെ നശിപ്പിക്കാൻ ഒരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല, ഇവിടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഏകമേവ അദ്വിതീയം. അതുവരെ പറയും ഇരുളും വെളിച്ചവും, ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ജ്ഞാനം ഹി ജ്ഞാനമഹന്തി തമോ അശേഷം. ഈ ഒരു വിശേഷത എങ്ങനെയാ കർമ്മത്തിനുണ്ടാകുന്നു? ആ ഇരുളിനെ ആശ്രയിച്ചിരിക്കുന്ന പിശാചിനെ എങ്ങനെ ഇരുളിനെ നശിപ്പിക്കാൻ പറ്റും? ഈ ജ്ഞാനത്തിന്, ഈ ബോധത്തിന്, ഈ ബോധത്തിന് മാത്രം ഈ തമസിനെ നശിപ്പിക്കാൻ കഴിയും. ആ തമസിനെ ആശ്രയിച്ചു വരുന്ന കർമ്മത്തെ നശിപ്പിക്കാൻ കഴിയും. ഭൂതപ്രേത പിശാചുക്കളെല്ലാം നശിച്ചു. അതുകൊണ്ടുണ്ടാകുന്ന സുഖമോ ദുഃഖമോ സംഭ്രമമോ സംസാരമെന്ന് പേരിട്ട് വിളിക്കുന്ന ഒന്നും തന്നെ പിന്നെ അവിടെ ഇല്ല, നശിച്ചു കഴിഞ്ഞു. ജ്ഞാനം ഹന്തി തമോ അശേഷം നതു കർമ്മ തമോന്യ. പക്ഷെ കർമ്മത്തിന് അശേഷിക്കും. ഇവിടെ ഇരുന്ന് വെളിച്ചത്തെയും കാണുന്നു, ഇരുളിനെയും കാണുന്നു, അങ്ങനെ ഒരു കഴിവ് നോക്കുന്നു. വാസ്തവത്തിൽ ഇരുളിന്റെ വിരോധിയാണ് വെളിച്ചം, പക്ഷെ നമ്മൾ കാണുമ്പോൾ രണ്ടും കാണും. അല്ലെങ്കിൽ മുറി തന്നെ നോക്കിയാൽ ഇവിടെ വെളിച്ചത്തെയും കാണുന്നു, തൊട്ട് അടുത്ത് തന്നെ അതിന്റെ നിഴലിനെയും കാണുന്നു. ഇവിടെ ഇപ്പോൾ ജ്ഞാനവുമുണ്ട്, ബോധവുമുണ്ട്, കർമ്മവുമുണ്ട്, രണ്ടും കാണും. അങ്ങനെ ഈ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഇരുളിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഇരുളിൽ പിശാചിനെയും കാണാൻ പറ്റും. ആ ഇരുളിലാണ് പിശാച് കാണുന്നത്. അവിടെ ആ നിഴലിൽ ചലിക്കുമ്പോൾ നമ്മൾ പറയുന്നു, അതോ ആരോ ചലിക്കുന്നു. ആ ചലനത്തെ കാണുന്നതിനുള്ള വെളിച്ചം കയ്യിലുണ്ടായിരുന്നിട്ടും വെളിച്ചം ഉണ്ടായിരുന്നിട്ടും അവിടെ പറയുന്നു അത് ചലിക്കുന്നു, അത് പിശാചാണ്, ഭയക്കുന്നു. അപ്പോ ഈ വെളിച്ചത്തെ ആശ്രയിച്ച് തന്നെയാണ് അതെല്ലാം ഉണ്ടാകുന്നത്. പക്ഷെ ഈ വെളിച്ചം അതിനെ ആശ്രയിച്ച് അപേക്ഷിച്ച് നിൽക്കുന്നുണ്ട്. മറ്റ് പറഞ്ഞാൽ ഒന്നിനെ നമുക്ക് വ്യവഹാരം എന്ന് പറയാം, മറ്റൊന്നിനെ പരമാർത്ഥം എന്ന് പറയാം. സ്വസിദ്ധാത്മവസ്തുത മാത്രം ഉത്ഥാനത്വ കാരണം എന്ന് പറയും, പിന്നെ ആ പരമാർത്ഥത്തെ കുറിച്ച് പറയുന്നു. ഈ പരമാർത്ഥത്തെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ആ പരമാർത്ഥ ബോധത്തിൽ ഒരാൾ സംസാരിക്കുന്നു, പരമാർത്ഥ ബോധത്തെ ഒരാൾ വെളിപ്പെടുത്തുന്നു ശബ്ദത്തിലൂടെ.
പരമാർത്ഥ ബോധത്തെ ശ്രുതി നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഇങ്ങനെ പറയുന്നു. ശരി, ശ്രുതി വെളിപ്പെടുത്തി, പക്ഷെ എന്റെ അനുഭവം അല്ലല്ലോ. എന്നാ നിന്റെ അനുഭവത്തെയാണ് അടുത്ത് പറയുന്നത്. അത് കർമ്മ തമോന്യ, അത് സ്വാനുഭവത്തെ കുറിച്ച് പറയുന്നു. അജ്ഞാനാദി ത്രയം പ്രത്യക് ആഭാസം യദ്യപിഷ്യത് ജ്ഞാനവത് ജ്ഞാനസംഭൂതേ നൈവ പ്രാഗ് അഭിവേയതേ. അജ്ഞാനാദിത്രയം, അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നതിന് മൂന്ന് ഭാവങ്ങളുണ്ട്. നമ്മൾ എത്രയോ നൂറ് തവണ അത് ചർച്ച ചെയ്തതാണ്. ഈ ഭാഗത്തേക്കാണ് അതിന് പ്രാമാണികമായി പറയുന്നത്. അജ്ഞാനാദിത്രയം, അജ്ഞാനം, സംശയം, വിപരി, അവിദ്യാത്രയം എന്നും പറയാം. അവിദ്യ, അജ്ഞാനം രണ്ട് ഭാഷയിലും പറയാം. ഒന്ന് അറിയാതിരിക്കുക, മറ്റൊന്ന് സംശയിക്കുക, മൂന്നാമത് വിപരീതമായി അറിയുക. ഇതാണല്ലോ ഇവിടെ തകരാറെല്ലാം ഉണ്ടാക്കുന്നത്. ഇതുള്ളത് കൊണ്ടാണല്ലോ ഈ ശ്രവണവും ഈ വിചാരവും ഈ ബോധവും എല്ലാം ഉണ്ടാകുന്നത്. ഇതെന്താ ചോദിക്കുന്നു? ഇതെവിടുന്ന് വന്നു? ഇതെന്താണ്? നിങ്ങൾ വളരെ ബുദ്ധിമാന്മാരായി ചോദിക്കുമല്ലോ. നിങ്ങൾ പറയുന്ന ആത്മാവ് ശുദ്ധമാണ്, സ്വച്ഛമാണ്, പൂർണ്ണമാണ്. പിന്നെ ഇവിടുന്ന് അവിടെ ഈ അറിവില്ലായ്മയും മറ്റും ഉണ്ടാകുന്നു. ഇവിടെ പറയുന്ന എന്താണ്? പ്രത്യേക ആഭാസം. ഇതെല്ലാം പ്രത്യേക ആഭാസം തന്നെ, പ്രത്യേക പ്രതീതി തന്നെ. എവിടെയാ ഞാനും തന്നിനല്ലേ? തന്നിൽ അജ്ഞാനം എന്ന് പറഞ്ഞാൽ താനാരാ? തന്നെ കുറിച്ചാ പറഞ്ഞ എന്താണ്? സ്വതസിദ്ധാത്മവസ്തു, സ്വസിദ്ധമായ ആത്മവസ്തുവായിരിക്കുന്ന തന്നിൽ അജ്ഞാനം എന്ന് പറഞ്ഞ്, തന്നിൽ അജ്ഞാനാഭാസം, തന്നിൽ അജ്ഞാന പ്രതീതി എന്ന് പറയുമ്പോൾ സ്വപ്നത്തിലേക്ക് പോയാൽ മനസ്സിലാവും. സ്വപ്നത്തിൽ ആന, സ്വപ്നത്തിൽ കുതിര. ശരി, സ്വപ്നത്തിൽ അവിടെ ആരാ ഉണ്ടായിരുന്നു? സ്വപ്നത്തിൽ ആനയും കുതിരയൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടോ? ഇല്ല, സ്വപ്നത്തിൽ ഞാൻ മാത്രം. അപ്പൊ സ്വപ്നത്തിൽ ആനയും കുതിരയൊക്കെ എന്താ? ഞാൻ തന്നെയാണ്. അവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? സ്വപ്നത്തിൽ ഞാൻ എൻ്റെ ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവൻ്റെ തലയറു. എന്റെ തല അറ്റില്ല. ആരായിരുന്നു ആ ശത്രു? ഞാൻ തന്നെയാണ്. ആരുടെ തലയാറത്ത്? എന്റെ തലയെ തന്നെയാണ്. പക്ഷെ ഒരു തലാറ്റില്ല, മറ്റു തലാറ്റുപോയി. അവിടെ എനിക്ക് രണ്ട് തലയുണ്ടായി. അപ്പൊ അവിടെ എല്ലാം താൻ തന്നെ എന്നറ. എന്തൊക്കെ പ്രതീതമാകുന്നു അതെല്ലാം താൻ തന്നെ. ശരി, പ്രതീതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുഭവം. ഈ സുഷുപ്തിയിൽ നിന്നെന്താ അവിടെ പ്രത്യേകത? പറയുന്നു, ഞാൻ ഉറങ്ങാൻ കിടന്നു, സ്വപ്നം കണ്ടു. സുഷുപ്തിയിൽ നിന്നെന്താ അവിടെ പ്രത്യേകത? അവിടെ അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ നാനാത്വങ്ങളുണ്ട്. അതെല്ലാം ഉറങ്ങാൻ കിടന്ന ഞാനല്ലേ? ഞാനാകുന്ന അനുഭവമല്ലേ പല അനുഭവമായി മാറിയത്? അവിടെ ഞാൻ അജ്ഞനാണെന്നറിയുന്നു, ഞാൻ ജ്ഞാനിയാണെന്നറിയുന്നു, എല്ലാം അറിയുന്നു. അവിടെ കേവലം, ഏകം, അദ്വയം, അയത്താൻ മാത്രം.
അവിടെ എന്തൊക്കെ പ്രതീതമായോ അതെല്ലാം തന്റെ തന്നെ പ്രതീതിയാണ്, അല്ലെങ്കിൽ താൻ തന്നെ പ്രതീതമാകുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? പ്രത്യക് ആഭാസം, അജ്ഞാനമെന്നോ സംശയമെന്നോ വിപര്യമെന്നോ എല്ലാം പറയുന്നത് ഈ പ്രത്യക് ആഭാസമാണ്, താൻ തന്നെ പ്രതീതമാകുന്നതാണ്. ഈ അജ്ഞാനം എവിടുന്ന് വന്നു? ഇത് വേറെടുത്തൊന്നും വരേണ്ട കാര്യമില്ല, താൻ തന്നെയാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നത്. അജ്ഞാനമായി മാറിയതും ജ്ഞാനമായി മാറിയതും എന്നും താൻ തന്നെയാണ്. ഇതെവിടുന്ന് വന്നു എന്ന് ആരുടെ ചോദിക്കുന്നു? സ്വയം ചിന്തിച്ചു നോക്കി, എവിടുന്ന് വന്നു? മറ്റൊരാളോട് എന്തിനു ചോദിക്കുന്നു? സ്വയം ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. ഞാൻ തന്നെയാണ്, എന്റെ തന്നെ പ്രതീതിയാണ് ഇങ്ങനെ വരുന്നത്. അതെങ്ങനെ സംഭവിച്ചു നിനക്ക് അറിയില്ല? എങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണോ ഇപ്പൊ നീ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചു. വേറെ എങ്ങനെയാ സംഭവിക്കുന്നു? നീ ഇപ്പൊ എങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു? ഞാൻ അജ്ഞനാണെന്ന് അനുഭവിക്കുന്നു, അങ്ങനെ തന്നെ സംഭവിച്ചു. ഇനി എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് എന്താ? അല്ല, ഞാൻ ഞാനാണ്, ഞാനിയാണ്. ശരി, അങ്ങനെയും സംഭവിച്ചു. എന്താണോ നിന്റെ അനുഭവം, അതങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയെന്ന് മറ്റൊരാളടുത്ത് എന്തിനാ ചോദിക്കുന്നത്? എന്തുകൊണ്ടെന്ന് മറ്റൊരാളുടെ അടുത്ത് എങ്ങനെ എന്തിനു ചോദിക്കണം? ഇത് സ്വാനുഭവമല്ലേ? അപ്പോൾ പ്രത്യേക ആഭാസം എന്ന് പറയുന്നത് സ്വാനുഭവമാണ്. ശാസ്ത്രം പറഞ്ഞിരുന്ന ഗ്രന്ഥം ബോധിപ്പിക്കുന്ന കാര്യമില്ല. ഞാൻ തന്നെയാണ് അജ്ഞനായിരിക്കുന്നത്, ഞാൻ അജ്ഞനാകുന്നു എന്നല്ലേ പറയുന്നു. ഞാൻ അറിവില്ലാത്തവനാകുന്നു. അറിവില്ലാത്തവനായത് ഞാനാണ്. പറയുന്നുവല്ല, എനിക്ക് ബോധമുണ്ടായി, ഞാൻ തന്നെയാണ്. ഇവിടെ പറയുന്നത് അജ്ഞാനത്തെ മറ്റും സംബന്ധിച്ചാണ്. അത് ഈ ചിത്പ്രകാശം തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, സ്വപ്രകാശേ കുതോ വിദ്യ. സ്വപ്രകാശത്തിൽ അവിദ്യയില്ല എന്ന്. ശരി, അത് ബോധ്യപ്പെട്ടോ? സ്വപ്രകാശത്തിൽ അജ്ഞാനമില്ലെന്ന് നിനക്ക് ബോധ്യപ്പെട്ടോ? അത് ബോധ്യപ്പെട്ടു. പിന്നെ ഇവിടുന്ന് ചോദ്യം വരുന്നത് ഈ അജ്ഞാനം എവിടെ നിന്ന്? ഏതജ്ഞാനം? ആരുടെ അജ്ഞാനത്തെ കുറിച്ചാണ് നീ ചോദിക്കുന്നത്? സ്വപ്രകാശത്തിൽ അജ്ഞാനമില്ല എന്ന് നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മുമ്പ് അങ്ങനെ പറഞ്ഞല്ലോ. ശരി, പറഞ്ഞത് ബോധ്യമായ ബോധ്യമായി. പിന്നെ വീണ്ടും എന്തിനാ ചോദിക്കുന്നത്? എവിടെ നിന്നായി അവിദ്യ? എങ്ങനെ ഉണ്ടാകും? അപ്പൊ ചോദിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ബോധമുണ്ടായില്ല. ബോധമുണ്ടായാൽ പിന്നെ ചോദ്യമില്ല. ചോദ്യം ഒഴിവാകണമെങ്കിൽ ബോധമുണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. അല്ലാതെ ചോദ്യം തുടരാണെന്ന് ഭാവമെങ്കിൽ ചോദ്യം തുടരുക, ബോധമില്ല. അവിടെ ബോധം നഷ്ടപ്പെട്ടേ ചോദ്യം തുടരാൻ പറ്റും. അതാണ് പറയുന്നത് ജ്ഞാനത്തിന്റെ വ്യക്തത ദൃഢത എന്ന്. അവിടെ ഈ ചോദ്യം വരില്ല, എങ്ങനെ അജ്ഞാനുണ്ടായി, എന്തുകൊണ്ടുണ്ടായി, പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. എന്തുകൊണ്ട്? സ്വസിദ്ധ അപരോക്ഷമായ വസ്തുവാണ് താൻ. അല്ല, ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ അപരമാർത്ഥം അത് തന്നെ. പക്ഷെ ഈ വ്യവഹാരത്തിൽ അജ്ഞോഹം എന്നുള്ള അനുഭവം നിൽക്കുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് അങ്ങനെ ഒരു അനുഭവം നിൽക്കുന്നുണ്ടെങ്കിൽ അനുഭവത്തെ തന്നിൽ നിന്നും അന്യമാക്കണ്ട, താൻ തന്നെയാണ്. സൂര്യന്റെ പ്രകാശത്തിൽ പല വർണ്ണങ്ങൾ വരും, സപ്തവർണ്ണങ്ങളും വരും. അതെല്ലാം പ്രകാശം തന്നെ, അതെല്ലാം സൂര്യൻ തന്നെ. എന്താ വന്നൂടെ, ആ സൂര്യൻ ഏകരൂപമാണെങ്കിലും അതിന് സപ്തവർണ്ണങ്ങൾ വരാം. ഒന്നും മറ്റൊന്നിനോട് ചേരുന്ന അതുപോലെ ഇവിടെ
പറയുന്നു അജ്ഞാന സംശയവീര്യങ്ങളെല്ലാം ഈ ശ്രോതാവിന്റെ തന്നെ ആഭാസമാണ്, ഈ ശ്രോതാവിന്റെ തന്നെ പ്രതീതിയാണ്. എന്നുവെച്ചാൽ ഇത് ആ ശ്രോതാവ് തന്നെയാണ് ഇങ്ങനെ പ്രതീതമാകുന്നത്. ഇവന് അവിടെ എന്താ സംശയം? ജ്ഞാനവത് അജ്ഞാനസംഭൂതേഹി നൈവ പ്രാക് അഭ്യുപേയത്തെ. ഇത് ഇവിടെ പറയുന്നത് എന്താണ്? അജ്ഞാനം എന്ന് വെച്ചാൽ ജ്ഞാനാഭാവം, മിഥ്യാജ്ഞാനം, സംശയജ്ഞാനം, ഇത് ഇത്രയും. ഇതാണ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യം. അജ്ഞാനാദ ഇത്രയും. ജ്ഞാനവത് ചൈതന്യ അനുവിദ്ധം. നിങ്ങളിനി പ്രതീക്ഷിക്കുന്ന ഒരു ജ്ഞാനമുണ്ടല്ലോ, ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. സാക്ഷാത്കാരം, ബോധോദയം, അതിന് ഇതിനൊക്കെ ഒരു സ്ഥാനം തന്നെ. ഇതെല്ലാം ഒരു കാറ്റഗറിയിൽപ്പെട്ടത്, ഇതെല്ലാം ഇരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ. ജ്ഞാനവത് ഇവിടെ പറയുന്നു, ചൈതന്യാനുവിദ്ധം. നിങ്ങൾ ഈ കെട്ടി ഘോഷിക്കുന്ന ജ്ഞാനം, അതിനിതിനും ഒരേ സ്ഥാനം തന്നെ, ഒരേ ഇരിപ്പിടം തന്നെ. ചൈതന്യ അനുവിദ്ധം, മറ്റതെങ്ങനെയാണോ ചൈതന്യത്തിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്നത്, അതുപോലെ ഇതും ആ ചൈതന്യത്തോട് ചേർന്ന്. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആത്യന്തികമായ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എല്ലാം ജ്ഞാനം തന്നെ. അതുള്ള യുക്തികളാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. തത്വം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ ആ തത്വത്തെ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് വീണ്ടും വീണ്ടും യുക്തികൾ പറയുന്നത് ഇങ്ങനെയാകാം, ഇങ്ങനെയാകാം, ഇങ്ങനെയാകാം. എന്തുകൊണ്ട് അതിന്റെ ആവശ്യം വരുന്നത്? കാരണം ഇതിനകം തന്നെ നമ്മുടെയിൽ വേണ്ടതിലധികം യുക്തികൾ ഇരിപ്പുണ്ട്, നമ്മൾ സംഭരിച്ചിട്ടുണ്ട്. പ്രാപഞ്ചികമായ ലൗകികമായ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ സ്വരുക്കൂട്ടിയ യുക്തി എന്ന് പറയുന്ന ഈ ബുദ്ധിയുടെ ഒരു വിശേഷത നമ്മുടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ പറയുന്നതിനെ ആ യുക്തി ചെറുക്കും, അതെങ്ങനെ ശരിയാകും, അംഗീകരിക്കത്തില്ല. ബോധം ഉണ്ടായാലും ശരി, യുക്തി തന്നെ തിരസ്കരിക്കാന്ന്. അപ്പോൾ അതിന് വീണ്ടും യുക്തി പറയുന്നു, ആ യുക്തിയും കീഴ്പ്പെടുത്താം. അല്ല, യുക്തി കൊണ്ട് നിങ്ങളുടെ വാസ്തവത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്വാനുഭവത്തെ, സ്വാനുഭൂതിയെ യുക്തി കൊണ്ട് തിരസ്കരിക്കുക ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്വാനുഭവത്തെ തിരസ്കരിക്കുന്ന യുക്തിയെ തിരസ്കരിക്കാൻ വേണ്ടി വേറെ യുക്തി വേണം. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഈ തരത്തിൽ ചർച്ച ചെയ്യുന്നത്, വീണ്ടും യുക്തിയിലേക്ക് വരുന്നത്. അനുഭവം, യുക്തി, പിന്നെ അതിനെ നിഷേധിക്കുക, യുക്തി, ഇതൊക്കെ വലിയ പ്രയാസമാണല്ലോ. പ്രയാസമാണെങ്കിൽ ഇവിടെ വേറെ ഒരുപാട് പണികളുണ്ട്, പോയി അത് ചെയ്യുക. ഇവിടെ ജോലിക്ക് ഇപ്പോൾ ആള് കുറവാണ്, അതിനാൾക്കാർ ആവശ്യമുണ്ട്, അത് ചെയ്യണം. ഇത് പറ്റിയതല്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇത് പറ്റുമെങ്കിൽ ഇത് ചെയ്യുക. വെറുതെ പരാതി പറഞ്ഞ് സമയം കളയുന്നതിനെന്നല്ല വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നു. മുമ്പ് കളഞ്ഞ പണി എടുത്താലും മതി, കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ വീണ്ടും അതിനെ പറയുന്നു, നമ്മൾ സ്വരുക്കൂട്ടിയ നമ്മുടെ യുക്തികളെ തിരസ്കരിക്കാൻ വേണ്ടി വീണ്ടും അതിനെ വിശദീകരിക്കുന്നു. കാരണം അതൊക്കെ വളരെ ദൃഢമായി പോകും. ചിലര് കണ്ണ് തുറന്നിരുന്നാലും കാണുന്നില്ല, പക്ഷെ ചില ജാമ്പവന്മാർക്കുണ്ട്, അവന്മാർക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാ കാണുന്നത്?
കണ്ണു തുറന്നിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ജാംബവാൻ എങ്ങനെ കാണാം? എന്തുകൊണ്ട് ജാംബവാന് കണ്ണു തുറക്കാനേ പറ്റുന്നില്ല? രണ്ട് തരത്തിലുണ്ട്. കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതാ ഞാൻ പറയുന്നത്, പിന്നെ വേറെ എന്തെങ്കിലും പണി നോക്കുക. കണ്ണേ തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കണ്ണു തുറക്കാനുള്ള പണി നോക്കുക. കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ ശരി, ഈ പണി തന്നെ തുടരുക. രണ്ടു വഴിയേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും അത് പറയുന്നത്, പ്രത്യേക ആഭാസമാണ്. യദ്യപേക്ഷതേ ജ്ഞാനവർ, ഇവിടെ പറയുന്നു ഇത്രയും ജ്ഞാനവർ. ഞാൻ മുമ്പ് പലതവണ പറഞ്ഞ കാര്യത്തെ വീണ്ടും പുതിയ ഭാഷയിൽ പുതിയ രീതിയിൽ അതാണല്ലോ ആവർത്തിക്കുന്നതെന്ന് ചിലർ ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ജ്ഞാനചൈതന്യവ ഇത്രയും ജ്ഞാനവത് ചൈതന്യാനുവിധ, ഇത് മൂന്നും ജ്ഞാനത്തെ പോലെ തന്നെ ഈ പറയുന്ന ജ്ഞാനത്തെ പോലെ പറയുന്നു. സാക്ഷാത്കാരം, ബോധോദയം എന്നൊക്കെ പറയുന്ന ജ്ഞാനത്തെ പോലെ തന്നെയാണ് ഇതും. ഇതും ചൈതന്യാനുവിധമാണ്. എങ്കിലും പ്രാഗ് ജ്ഞാനോത്പത്തേ സഹേതു ബന്ധ ദുസ്തഹേതു നൈഷ്യത. പക്ഷെ സംഗതി ഇങ്ങനെയാണെങ്കിലും ഈ ഒരു ബോധം, ഈ ശ്രുതി നൽകുന്ന ബോധം, ഉപദേശം നൽകുന്ന ബോധം, ആ ബോധം വരണം, ആ ബോധം ഉള്ളിൽ ഉണ്ടാവണം. അവിടെ തന്നെ ഇരിക്കുന്ന ഈ പറയുന്ന ത്രയം അതില്ലാതാകണമെങ്കിൽ, രണ്ടും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞ സ്വതസിദ്ധമായ ആത്മവസ്തുവിന്റെ രണ്ട് സ്ഫുരണങ്ങളാണ്. ഒരു സ്ഫുരണം മറ്റൊന്നിനെ നശിപ്പിക്കുന്നു. ഇതെല്ലാം ഒന്ന് തന്നെ. ചുരുക്കം ജ്ഞാനമെന്ന് പറയുന്നത്, അജ്ഞാനമെന്ന് പറയുന്നത്, സംശയമെന്ന് പറയുന്നതും എല്ലാം എന്താണ്? ചൈതന്യ അനുബന്ധം. ഇതൊന്നിനെ ആ സ്വസ്വരൂപമായ ചൈതന്യത്തിൽ നിന്ന് തന്നിൽ നിന്ന് വേറെ പിരിക്കത്തക്ക കാര്യങ്ങളല്ല. എന്നിരിക്കലും ഈ പറയുന്ന ജ്ഞാനോത്പത്തി എന്ന് പറയുന്നു, അങ്ങനെ ഒന്നുണ്ട്. ജ്ഞാനോത്പത്തി എന്ന് പറയുന്ന ഒന്നുണ്ട്. അജ്ഞാനോത്പത്തി ഉണ്ടെങ്കിൽ പിന്നെ ജ്ഞാനോത്പത്തിക്ക് എന്താ പ്രയാസം? അജ്ഞാനോത്പത്തി ഉണ്ടല്ലോ. എന്താണ് ഞാൻ അജ്ഞനാണെന്ന് പറയുന്നത്? അത് തന്നെ അജ്ഞാനോത്പത്തി. നിങ്ങളീ പറയുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ബലമായ സംശയമുണ്ടെന്ന് പറയുന്നു, അത് തന്നെ അജ്ഞാനോത്പത്തി. നിങ്ങൾ പറയുന്നത് ശരിയല്ല. നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ അങ്ങനെ ഒരു ആത്മാവും മണ്ണാങ്കട്ടയൊന്നുമില്ല. ഞാൻ ഇത് തന്നെയാണ്. അപ്പം ഞാൻ എന്താണോ ഇത്രയും കാലം എന്നെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നത്, ഇത് തന്നെയാണ് ഞാൻ. ഇത് തന്നെ അജ്ഞാനോത്പത്തി എന്ന് പറയും. ഇതുണ്ടല്ലോ ഇവിടെ, തന്നിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ജ്ഞാനോത്പത്തി ഉണ്ടാവും. അങ്ങനെ ഒരു ജ്ഞാനോത്പത്തി ഉള്ളവന് പിന്നെ ഇതില്ല. അവനീ പറയുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജ്ഞാനോത്പത്തി ഹേ സഹേതു ബന്ധധ്വം സഹേതുന ഈശ്വരി തസ്യ ചൈതന്യാകാര ഭക്തിവി വിപരീത പ്രതാഹേതുത്വന വസ്തുനിസ്വാരിത്വ അഭാവ അതുമല്ല പറയുന്നതാണ്. ശരി, അത് ചൈതന്യം തന്നെ.
അത് ചൈതന്യം തന്നെയാണെങ്കിലും അതിനെക്കുറിച്ച് പറയുന്ന എന്താണ്? അത് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്റെ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്, പക്ഷെ ഞാനിപ്പോൾ മുഖം തിരിഞ്ഞിരുന്ന എങ്ങനെ അയാളെ കാണുന്നു? അതുപോലെ ഇതാ ചൈതന്യം അനുവിദ്ധമാണെങ്കിലും അത് മുഖം തിരിഞ്ഞിരിക്കുകയാണ്. പിന്നീട് വരുന്ന ഞാനും അങ്ങനെയല്ല, അത് അഭിമുഖമായി നിൽക്കുകയാണ്. രണ്ടും എതിർ ദിശകളിലേക്കാണ്. നമ്മൾ സാധാരണ പറയുന്ന ഒന്ന് ബഹിർമുഖം, ഒന്ന് അന്തർമുഖം എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് അജ്ഞന് വെളിപ്പെടുന്നത് അജ്ഞാനം, ജ്ഞാനിക്ക് വെളിപ്പെടുന്നത് ജ്ഞാനം. ഈ വ്യത്യാസം വരുന്നു. ഞാൻ മുഖം തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്റെ മുമ്പിലുള്ളത് എനിക്ക് വെളിപ്പെടുന്നുണ്ട്, പിന്നിലുള്ളത് വെളിപ്പെടുന്നുണ്ട്. അതുപോലെ എന്നിൽ അജ്ഞാനം ഇരിക്കുന്നു, അതിരിക്കുന്നിടത്തോളം കാലം എനിക്ക് വെളിപ്പെടുന്നത് അജ്ഞാനമാണ്. അതുകൊണ്ട് ഞാൻ പറയും ഞാൻ അജ്ഞനാണ്. അസമെന്നിൽ ബോധം വരുന്നു, ഞാൻ പ്രത്യേക വസ്തുവാണ്. ഈ രണ്ടുമാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം.